ആദ്യം തന്നെ നമ്മളിത് കഴുകിയെടുക്കുക. നന്നാക്കിയതിന് ശേഷം കഴുകുമ്പോൾ ചിലപ്പോൾ അതിനകത്തൊക്കെ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. മുന്തിരിക്ക് ആകുമ്പോൾ അത്ര കുഴപ്പമുണ്ടാവില്ല, നമുക്ക് പുറമേ കഴുകാവുന്നതേ ഉള്ളൂ. അപ്പം മുമ്പ് തന്നെ നമുക്കിത് കഴുകിയെടുക്കാം. അതിന് ശേഷം അത് നന്നായിട്ട് അതിലത്തെ കുരുക്ക് കളഞ്ഞെടുക്കും. നമുക്ക് ആദ്യം ഇത് കഴുകിയെടുക്കാം. എന്നിട്ട് ഒട്ടും വെള്ളമില്ലാണ്ട് നന്നായിട്ട് ഒരു കോട്ടൻ തുണി എടുത്ത് തുടച്ച് വൃത്തിയാക്കുക. ഒരു തരി വെള്ളം പോലും പാടില്ല. അപ്പം നമുക്ക് അവസാനം എടുക്കുമ്പോൾ അത്ര ക്ലിയർ ആയിട്ട് കിട്ടില്ല. ചാമ്പയ്ക്ക് നന്നായി കഴുകി ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതിലെ വെള്ളമൊക്കെ നന്നായി കളഞ്ഞതിന് ശേഷം നമ്മുടെ അതിലെ കുരുക്ക് എടുത്ത് കളയുക. കുരു എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ടവൽ കൊണ്ട് നന്നായിട്ട് തുടച്ചെടുത്തത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് അതിൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ പോയി കിട്ടുള്ളൂ. അങ്ങനെ നന്നായി തുടച്ച് എടുത്ത ചാമ്പയ്ക്കാണ്. ഇതിപ്പോൾ 1 കിലോ ഉണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റുള്ള ഐറ്റംസ് എന്തൊക്കെയാണ്? ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് 4 ഏലക്കായ, അതുപോലെ തന്നെ ഒരു 5 കരിയാമ്പൂ, പിന്നെ എടുത്തിരിക്കുന്നത് പട്ടയാണ്. പട്ട ഒരു 10 ഗ്രാം വേണ്ട, 10 ഗ്രാമിൻ്റെ ആവശ്യമില്ല. ഞാനിവിടെ ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 8-9 ഗ്രാം ഒക്കെ വരും. അപ്പം പട്ട നമ്മൾ മേടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നല്ല കനം കുറഞ്ഞ പട്ട മേടിക്കുക. അതിനാണ് കൂടുതൽ സ്മെല്ലും ഗുണവും ഉണ്ടായിരിക്കാം. കനം കൂടിയ പട്ട അത്ര നന്നായിരിക്കില്ല. അപ്പോൾ ഇത്രയാണ് എടുത്തിരിക്കുന്നത് 1 കിലോയിലേക്ക്. പിന്നെ ഒരു 3-4 സ്പൂൺ റവ, ഇത് നമ്മൾ കിഴി കെട്ടിയിട്ട് അതിനകത്ത് ഇടാനുള്ളതാണ്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ബീട്രൂട്ട്. നമ്മുടെ ചാമ്പയ്ക്ക് ആ വൈന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പഞ്ചസാര നമ്മൾ കാരമലൈസ് ചെയ്ത് ഇടുകയല്ല ചെയ്യുന്നത്, അപ്പോൾ ഈ ബീട്രൂട്ടിൻ്റെ കളറാണ് നമ്മൾ ചേർക്കുന്നത്. ഇപ്പോൾ ബീട്രൂട്ട് നമുക്ക് ചീകി എടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് അതിൻ്റെ നീര് ചേർത്താൽ മതി. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് ഞാൻ 1/4 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മൾ 1 കിലോ എന്ന് പറഞ്ഞത് ഏകദേശം 1 കിലോയിലും കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ 1/4 കിലോ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മധുരത്തിനനുസരിച്ച് നമുക്ക് ഞാൻ പറയാം കറക്റ്റ് മധുരമാണോ എന്നുള്ളത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ 1.5 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ തിളപ്പിച്ച ആറിയ വെള്ളമാണ്. ഇപ്പോൾ തിളപ്പിച്ചിട്ട് നന്നായി ആറിയ വെള്ളം വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഇപ്പോൾ 1.5 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 1 ലിറ്റർ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ഒരു അങ്ങനെ നമുക്ക് ഒരുപാട് അങ്ങോട്ട് കട്ടി കൂടിയ പോലെ തോന്നും. അപ്പോൾ അത് കാരണമാണ് 1.5 ലിറ്റർ എടുത്തത്. അപ്പോൾ നമ്മൾ മുമ്പേ തന്നെ മുഴുവൻ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 1.5 ലിറ്റർ ഒക്കെ ഒഴിച്ച് നോക്കിയതിന് ശേഷം നമ്മൾ പിന്നീട് നോക്കിയാൽ മതി. അപ്പം ഇനി നമുക്ക് ബീട്രൂട്ട് ചീകി എടുത്തിട്ട് ഒന്ന് വേവിച്ചിടും. നമ്മൾ ബീട്രൂട്ട് ചീകി എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ നമ്മൾ എടുത്ത് വെച്ചിരുന്ന 1.5 ലിറ്റർ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ നിന്ന് ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മളിത് വൈൻ നമ്മൾ ഇടാൻ പോകുന്നത് ഭരണിയിലാണ്. ഭരണി എപ്പോഴും നമ്മൾ കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. അപ്പം ഞാനിത് ഓൾറെഡി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത ഭരണിയാണ്. അപ്പോൾ ഒരു തരി പോലും വെള്ളം പാടില്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കാം, ഒന്നിലും വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല. എല്ലാം അത്രയും അതുപോലെ തന്നെ നമ്മൾ ചാമ്പയ്ക്കൊക്കെ തുടച്ചെടുത്തതാണ്. ഇനി നമ്മളിതൊന്ന് മിക്സി ജാറിനെടുത്തിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യണേ. അപ്പം നമ്മൾ മുന്തിരിക്കയാണ് ചെങ്കിൽ മുന്തിരി കൈക്കൊണ്ട് ഉടച്ചെടുക്കുകയാണ് ചെയ്യാം. ഇപ്പോൾ ചാമ്പയ്ക്കാകുമ്പോൾ നമുക്ക് കുറച്ച് ഉടക്കാൻ ഒരു ഇതുള്ള കാരണം നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സി ജാറിലിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ മിക്സി ജാറാകുമ്പോഴും അത് കഴുകിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കണം. ഒട്ടും വെള്ളം പാടില്ല, അല്ലെങ്കിൽ ലാസ്റ്റ് പൂപ്പിൽ വരും. അപ്പോൾ അത് കാരണം നമുക്ക് ഇത് ജസ്റ്റ് ഒന്നിട്ട് അടിച്ചെടുക്കാം. നമ്മുടെ ചാമ്പയ്ക്കൊക്കെ മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണിത്. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത്, അപ്പോൾ ഏറ്റവും ആദ്യം മിക്സിയിൽ അടിക്കും മുമ്പ് തന്നെ മുമ്പ് ചെയ്യേണ്ടിയിരുന്നത് ഇതൊക്കെ പൊടിച്ചെടുക്കാറുണ്ട്. ഞാൻ വീണ്ടും അത് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ ജാറിനടുത്ത് തന്നെ ഇടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വേറെ ജാറൊന്നും എടുക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഇതിൻ്റെ അകത്തിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട്, എന്തായാലും പഞ്ചസാര നമ്മൾ ഇതിനകത്ത് ചേർക്കേണ്ടതാണ്, ഈ പഞ്ചസാര ഇട്ടിട്ട് അടിച്ചെടുക്കണം. ഇത് പൊടിയാൻ പാകത്തിന് ഉള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാര ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിലർ കൈക്കൊണ്ട് ചെയ്യില്ല. കൈക്കൊണ്ട് ചെയ്താലും നമ്മളെ കൈ നല്ല നീറ്റായിട്ട് ഇരുന്നുണ്ടെങ്കിൽ ഒരു കേടുപ്പില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ അവിടെ കൈക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കയ്യിൽ ഇതുപോലെ നല്ല വൃത്തിയായി വെള്ളമൊക്കെ തുടച്ചതിന് ശേഷം നമ്മൾ ചെയ്യാം. നമ്മൾ ബാക്കി പഞ്ചസാരയും ഇതിനകത്ത് ചേർത്ത് നന്നായി തിരുമ്പി ചേർക്കാം. എല്ലാ പഞ്ചസാര ഇട്ടുണ്ട്. പഞ്ചസാര ഇട്ട് കൈകൊണ്ട് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കൈകൊണ്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ നല്ല മരത്തിൻ്റെ തവി കൊണ്ട്
ചെയ്താലും മതി, അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി, അപ്പോഴാണ് അതിൻ്റെ പൂപ്പിൽ വരാതിരിക്കുള്ളൂ. പിന്നെ ഇങ്ങനെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. നമുക്ക് അവസാനം പരണിയിലേക്ക് വെക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാനിത് ചേർക്കുന്നില്ല. പിന്നെ നമ്മളിനി ബീട്രൂട്ട് വേവിച്ചല്ലോ, ബീട്രൂട്ട് വേവിച്ച ആ വെള്ളം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്, ചൂടാറി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മളെല്ലാ പഞ്ചസാരയും എടുത്തിട്ടുണ്ട് കേട്ടോ, 3/4 കിലോ പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ മരത്തിൻ്റെ തവിയല്ല എടുത്തിരിക്കുന്നത്, അപ്പോൾ ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ മരത്തിൻ്റെ തവി ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കുക. നമ്മളിതിനി ഒരു 3 ദിവസം അടുപ്പിച്ച് നമ്മൾ തുറന്ന് ഇളക്കി കൊടുത്ത് കൊണ്ടിരിക്കണം. അപ്പോൾ ഈ മരത്തവി കൊണ്ടാണ് നമ്മൾ ഇളക്കി കൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇളക്കുമ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രം ഇളക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈസ്റ്റ് ചേർക്കും ഇതിനകത്ത്. ഇപ്പം നമ്മുടെ വൈനിന് നല്ലൊരു സ്ട്രോങ്നെസ് വേണമെങ്കിൽ നമ്മൾ ഈസ്റ്റ് ചേർക്കും, താല്പര്യമുള്ളവർ ചേർത്താൽ മതി. അപ്പോൾ ചേർക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ 1 കിലോൻ്റെ ഇതിനെ വെച്ച് പറയുമ്പോൾ ചെറിയ ഐസ്ക്രീമിൻ്റെ ചെറിയ ടീസ്പൂൺ ഉണ്ട്, അതുകൊണ്ട് ഒരു ചെറിയ ടീസ്പൂൺ മാത്രം ചേർത്താൽ മതിയാവും, അധികം ഇട്ട് കൊടുക്കണ്ട. ബാക്കി വെള്ളം ഇപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കാം, അതിനുശേഷം നമുക്ക് ബരണിയിലേക്ക് ഒഴിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചാൽ മതി. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റവ ഉണ്ടല്ലോ, ആ റവ ഒരു കിഴി കെട്ടിയിട്ടുണ്ട്, അത് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കും. പിന്നെ നമുക്കിത് ബരണിയിലേക്ക് നമ്മൾ ഭരണിക്കകത്ത് ആക്കി ബാക്കിയുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1.5 ലിറ്റർ ഫുള്ള് നമ്മൾ ഒഴിച്ചു കൊടുക്കണ്ട. നമ്മൾ എടുത്ത് നോക്കുമ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇളക്കി നോക്കുമ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് ബാക്കിയുള്ള വെള്ളം ഒഴിച്ചാൽ മതി, മുഴുവനായിട്ട് ഒഴിക്കേണ്ട. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ തിക്ക് കൺസിസ്റ്റൻസി ആണെങ്കിൽ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഭരണിയിൽ ആക്കുമ്പോൾ നിറച്ച് ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഏകദേശം ഞാൻ ഒരു 1.5 ലിറ്റർ ഒക്കെ ഏകദേശം ഒഴിച്ചിട്ടുണ്ട്. ഇത്ര വെള്ളം മാത്രം ബാക്കിയുള്ളൂ, ഇത്രയും ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നല്ലൊരു തുണി കൊണ്ട് വായ കെട്ടി നല്ല എയർ ടൈറ്റ് ആയിട്ട് വെക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിത് വെക്കാൻ വെക്കുന്ന സ്ഥലം നല്ല ഇരുട്ടുള്ള സ്ഥലം, തണവുള്ള സ്ഥലം നോക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ റവയുടെ കിഴിയും ഞാൻ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഭരണി ഇല്ല എന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ചില്ലിൻ്റെ കുപ്പി അങ്ങ് വലിയ കണ്ടെയ്നർ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇട്ട് വെച്ചാലും മതി. അത് അല്ല വെച്ച് കഴിഞ്ഞാൽ നല്ല കണ്ണുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റുകളിലും ഇട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. മാക്സിമം നമ്മൾ ചില്ലിൻ്റെയും ഭരണിയുടെയും ഒക്കെ ഇട്ടാൽ അത്രയും നന്നായിരിക്കും. അപ്പം ഇനി നമുക്കിത് നാളെ തുറന്ന് ഒന്ന് ഇളക്കി നോക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഒട്ടും വെള്ളം തന്നെ നോക്കാം, അല്ലെങ്കിൽ മുറച്ച് വരും. അതുപോലെ ഒരു 5 ദിവസം തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ 10 ദിവസം നമുക്ക് ഒന്നിടവിട്ടിട്ട് ഇളക്കി കൊടുത്താലും മതി. അപ്പോൾ 3 ദിവസം എന്തായാലും എന്ന് പറഞ്ഞത് ഞാൻ എന്തായാലും നമ്മൾ തുറന്ന് ഇളക്കി കൊടുക്കണം എന്നുള്ള ഒരു ഇതിലാണ്. ഒരു 5 ദിവസം ഇളക്കി കൊടുത്തോളൂ. അത് കഴിഞ്ഞാൽ ഒരു 10 ദിവസം നമ്മൾ ഒന്ന് ഇടവിട്ടിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ 5 ദിവസം നമ്മൾ തുറക്കാതെ എടുക്കാനും 20 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇത് എടുത്ത് നോക്കാം. അപ്പോൾ 21 ദിവസം കഴിഞ്ഞു. ഞാൻ എന്തായാലും കറക്റ്റായിട്ടുള്ള നമ്മൾ ആ 21 ദിവസം കഴിഞ്ഞിട്ടുള്ള ആ ഒരു പോർഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഇത്ര ദിവസം വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ഭാഗം വരെ കാണിച്ചു തരുന്ന ഒരു ഇതിലാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ 21 ദിവസം കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു 5 ദിവസമൊക്കെ കഴിയുമ്പോൾ 5 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. മധുരത്തിന് എങ്ങാനും കുറവ് തോന്നുന്നുണ്ട് ചെങ്ങി. അപ്പോൾ നമുക്ക് കുറച്ച് മധുരം ആ ടൈമിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറവ് തോന്നുന്നുണ്ട് ചേട്ടാ. 3/4 കിലോ എന്നുള്ളൊരു കണക്കാണല്ലോ ഇട്ടിരിക്കുന്നത്. ഏകദേശം കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടാവും. ഇനി കൂടുതൽ മധുരം താല്പര്യമുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇനി നമ്മളിത് ഒന്നുകിൽ നമ്മൾ നല്ല തോർത്തുമുണ്ടാകുമ്പോൾ അതിന് കുറച്ച് വലിയ ഓട്ടങ്ങളായിരിക്കും. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് ഇത് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വേറെ നല്ല കോട്ടൻ്റെ വെള്ളം മുണ്ടൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അത് കഴുകി നന്നായി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം അതിനകത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒട്ടും തരിയില്ലാതെ കിട്ടും. ഞാനിവിടെ വലിയ അരിപ്പയിൽ മുമ്പ് അരിച്ചെടുത്തിട്ട് അതിന് ശേഷം ചെറിയ അരിപ്പയിൽ അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാതെ ഇതൊന്നും വരാതിരിക്കണമെന്ന് മാത്രം. അപ്പോൾ നമുക്ക് മുമ്പ് തന്നെ വലിയ അരിപ്പയിൽ അരിച്ചെടുക്കും. വലിയ അരിപ്പയിൽ വെച്ച് അരിച്ച് പിന്നെ ഞാൻ ചെറിയ അരിപ്പയിൽ അരിച്ചു. ഇനി കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഊറലൊക്കെ വരും നമുക്ക്. അപ്പോൾ അത് അടിയിൽ ഊറി വന്നോളും, ഒരു കുഴപ്പമില്ല. ഇനി നമ്മൾ നല്ല ചില്ല് കുപ്പിയിലാക്കി വയ്ക്കുക. പ്ലാസ്റ്റിക് കുപ്പിയിലാക്കി വെച്ചാൽ ചിലപ്പോൾ എയർ തള്ളാൻ സാധ്യതയില്ല, ചിലപ്പോൾ പൊട്ട് തന്നെ ചെയ്യും. അത് കാരണം ചില്ല് കുപ്പിയിലാക്കി വെച്ചിട്ടും നല്ലത്.
നല്ല നമ്മൾ ഒരു ബീട്രൂട്ട് ഇട്ടു എന്നിട്ടും ഈ കളറ് വന്നുണ്ട്. ഇപ്പോൾ ചാമ്പയ്ക്ക് നല്ല ഓൾറെഡി ഈ കളറ് തന്നെയാണ്, എങ്കിലും നമ്മൾ വൈൻ തയ്യാറാക്കുമ്പോൾ ചാമ്പയ്ക്ക് മാത്രമാണെങ്കിൽ ഇത്ര കളറൊന്നും കിട്ടില്ല. നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ബീട്രൂട്ട് ഇട്ട കാരണമാണ് ഇത്രയെങ്കിലും കളർ കേട്ടോ. കണ്ടില്ലേ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.